നമസ്കാരം കണ്ണൂർ എ നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ കടുത്ത വിമർശനവുമായി സി പി എം പത്തനംതിട്ട നേതൃത്വം ദിവ്യക്കെതിരെ കടുത്ത അമർശത്തിലാണ് നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ് ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിൻ്റെ വാക്കുകളും ഫേസ്ബുക്ക് കുറിപ്പും ഉദ്യോഗസ്ഥർ മാത്രം പങ്കെടുത്ത എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിന് ദിവ്യ പോയത് എന്തിന് എവിടെയും വലിഞ്ഞു കയറി ചെല്ലാമെന്നാണോ എന്നും കെ പി ഉദയഭാനു ചോദിക്കുന്നു യാത്രയ്പ്പ് ചടങ്ങ് സംഘടിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് ഇതിൽ ജില്ലാ കളക്ടർക്കും നല്ല പങ്കുണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കണം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം പാർട്ടി നിൽക്കുമെന്നും കെ പി ഉദയഭാനു പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് സ്വതന്ത്ര അന്വേഷണം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ദിവ്യക്കെതിരെ സംഘടനാ തലത്തിൽ നടപടി വേണോ എന്ന് പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കട്ടെ കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരെ ഉയർന്ന ആരോപണം സർക്കാർ പരിശോധിക്കും നവീൻ്റെ കുടുംബവുമായി വീണ്ടും പാർട്ടി സംസാരിക്കും അവർക്കൊപ്പം തന്നെ ജില്ലയിലെ പാർട്ടി നിലകൊള്ളും രാത്രി രണ്ടു മണിവരെ നവീൻ ബാബു വീട്ടുകാരുമായി സംസാരിച്ചുവെന്നാണ് പറഞ്ഞത് കളക്ടർ ഇതിൽ സ്വീകരിച്ച സമീപനം നവീൻ ബാബു ഭാര്യയോട് പറഞ്ഞു ആരാണോ ഇതിൽ പങ്കാളിയായത് അവർക്കെല്ലാം അർഹിക്കുന്ന ശിക്ഷ നൽകണം ഇനി ഓരോ നടപടിയും വീട്ടുകാരുടെ കൂടി അഭിപ്രായം മാനിച്ചു മാത്രമേ കൈക്കൊള്ളൂ അതിനനുസരിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം എല്ലാ അർത്ഥത്തിലും പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ടാകുമെന്നും കെ പി ഉദയഭാനു പറഞ്ഞു നേരത്തെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം സി പി എം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി കെ പി ഉദയഭാനു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു പാതി ഉടഞ്ഞ കുടവുമായി അച്ഛന് വലം വെക്കുന്ന നിന്റെ മനസ്സ് ഉടഞ്ഞു പോകാതെ ചേർത്തു വെക്കാൻ ഞങ്ങൾ ഉണ്ടാകും നിന്റെ കണ്ണിലെ നനവും മനസ്സിലെ നോവും വെറുതെയാകില്ല ഇതാണുറപ്പ് ഇതുമാത്രമാണ് ചെങ്കുടി പ്രസ്ഥാനത്തിൻ്റെ ഉറപ്പ് എന്നാണ് കെ പി ഉദയഭാനു ഫേസ്ബുക്കിൽ കുറിച്ചത് കുറിപ്പ് ഇങ്ങനെയാണ് മകളെ നീ കുടമുടച്ച് താതനു ചെയ്തത് ശേഷക്രിയ നിൻ മനമുടയാതെ ചേർത്തുവെച്ച ഞങ്ങളുണ്ടാകും ഹൃദയം മുറിയുന്ന വേദനകളെ ഉള്ളിലൊതുക്കി ഇന്നു നീ അച്ഛനു ചെയ്ത ശേഷക്രിയ ആരുടെ കണ്ണുകളെയാണ് നയിക്കാത്തത് പാതി ഉടഞ്ഞ കുടവുമായി അച്ഛനു വലം വയ്ക്കുന്ന നിന്റെ മനസ്സ് ഉടഞ്ഞു പോകാതെ ചേർത്തു വയ്ക്കാൻ ഞങ്ങളുണ്ടാകും നിന്റെ കണ്ണിലെ നനവും മനസ്സിലെ നോവും വെറുതെയാകില്ല ഇതാണുറപ്പ് ഇതുമാത്രമാണ് ചെങ്കുടി പ്രസ്ഥാനത്തിന്റെ ഉറപ്പ് എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം കേരളത്തിന്റെ സങ്കടമായി മാറിയ എ ഡി എം നവീൻ ബാബുവിന് ഇന്നലെയാണ് ഹൃദയഭേദകമായ യാത്രയേപ്പ് നാട് നൽകിയത് പത്തനംതിട്ട മലയാളപ്പുഴയിലെ വിട്ടുവളപ്പിൽ മക്കളായ നിരുപമയും നിരഞ്ജനയും അന്ത്യകർമ്മങ്ങൾ ചെയ്തു ഭാര്യ മഞ്ജുഷയ്ക്കും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ഒരു നാട് മുഴുവൻ വിങ്ങി നവീൻ ബാബുവിനെ യാത്രയാക്കിയത് ചൊവ്വാഴ്ച എ ഡി എമ്മുമായി ചുമതലയേൽക്കാൻ എത്തേണ്ടടുത്തായിരുന്നു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എത്തിയത് സഹപ്രവർത്തകർക്കും സീനിയർ ഉദ്യോഗസ്ഥർക്കുമൊന്നും കരച്ചിലടക്കാനായില്ല എല്ലാവർക്കും നവീൻ ബാബുവിനെ കുറിച്ച് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രമായിരുന്നു പത്തനംതിട്ട മുൻ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ അന്ത്യാഞ്ജലി അർപ്പിച്ചപ്പോൾ വികാരധീനയായത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദിവ്യയ്ക്ക് നേരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പായതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ദിവ്യ എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുന്ന സാഹചര്യത്തിൽ നവീൻ ബാബുവിന്റെ മരണം തീർച്ചയായും ചർച്ചയാകും